പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് പ്രാക്ടിക്കലായിട്ട് എയർ ലെയറിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. എയർ ലെയറിങ്ങിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന എയർ ലെയറിങ് ചെയ്യുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പേരയാണ്, ഗോവ. അപ്പോൾ ഈ പേരയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ തൊലി പൊളിച്ച് മാറ്റാൻ സാധിക്കുന്ന മിക്ക ചെടികളിലും നമുക്ക് എയർ ലെയറിങ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു പെൻസിൽ തിക്നെസ്സുള്ള ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. നേരെ വളരുന്ന, സ്ട്രെയിറ്റ് ആയിട്ട് വളരുന്ന പെൻസിൽ തിക്നെസ്സുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. സൈഡിലേക്ക് വളരുന്ന ബ്രാഞ്ചസ് സെലക്ട് ചെയ്താലുള്ള കുഴപ്പം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തൈയും ചിരിഞ്ഞു പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വളരുന്ന ഒരു ബ്രാഞ്ച് വേണം സെലക്ട് ചെയ്യുവാനായിട്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു 32 ഒരു പെൻസിൽ തിക്നെസ് ഉള്ളതാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഇലകൾ റിമൂവ് ചെയ്യേണ്ടത്. ഇലകൾ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ എയർ ലെയറിങ് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു 20 to 30 cm ടിപ്പിൽ നിന്ന് മാറ്റി, നമ്മൾ ആ കട്ട് ചെയ്യുന്ന പോർഷനിൽ മാത്രം ഇലകൾ മാറ്റി അവിടെ ഒരു റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് ഈ റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യുന്നത്? റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഫ്ലോയമാണ് തടസ്സപ്പെടുത്തുന്നത്. ഫ്ലോയം, ആ ഫ്ലോ നമ്മളവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെടിയുടെ ആ കമ്പിൻ്റെ അറ്റത്തുള്ള, ആ ബ്രാഞ്ചിൻ്റെ അറ്റത്തുള്ള ഇലകളിലൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഇവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ പ്രിപ്പയർഡ് ഈ കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഹോർമോൺസും എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് അവിടെ റൂട്ട് ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അത് പിന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ എയർ ലെയറിങ് എന്ന് പറയുന്നത്. ഇനി എയർ ലെയറിങ് മറ്റ് ലെയറിങ്ങിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടൊരു ലെയറിങ് ആണ്. കാരണം മറ്റ് സാധാരണ ലെയറിങ്ങിലെല്ലാം, സിമ്പിൾ ലെയറിങ്, മൗണ്ട് ലെയറിങ്, കോമ്പൗണ്ട് ലെയറിങ് അടക്കം എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നത് ആ റൂട്ടിംഗ് മീഡിയം, ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ആണെങ്കിലും ആ മൗണ്ട് ലെയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം ചെടിയാണ്. അതാണെങ്കിൽ നമ്മൾ ആ സാധാരണഗതിയിൽ ബ്രാഞ്ച് റൂട്ടിംഗ് മീഡിയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നാൽ എയർ ലെയറിങ്ങിൽ നമ്മൾ ഈ റൂട്ടിംഗ് മീഡിയം, അതായത് വേര് പിടിപ്പിക്കാനുള്ള ഈ മീഡിയം, വേര് പിടിപ്പിക്കുക എന്ന പ്രൊസീജിയറാണ് ലെയറിങ്ങിലൂടെ ചെയ്യുന്നത്. ഈ റൂട്ടിംഗ് മീഡിയം നമ്മൾ ചെയ്യുന്ന ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് എയറിലാണ് നിൽക്കുന്നത്. ആ മീഡിയം തന്നെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്ന് ആ ബ്രാഞ്ചിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എയർ ലെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 45 to 60 days എടുക്കും ഇതിൻ്റെ ഒരു സക്സസ് അറിയുവാൻ. നമ്മൾ കവർ ചെയ്യുന്ന ഷീറ്റിലൂടെ വേരുകൾ വരുന്നത് കാണുവാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു ഗ്രാജ്വൽ സെപ്പറേഷൻ നടത്തി ആ ചെടിയെ സെപ്പറേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റായിട്ട് നടുകയാണ് ചെയ്യുന്നത്. അതൊരു ചെറിയ ഹാർഡനിങ്ങിലൂടെ കടത്തിവിട്ട് കുറച്ച് ദിവസം ഷെയ്ഡിലൊക്കെ വെച്ച് അതൊക്കെ ചെറിയ രീതിയിൽ വെയിലൊക്കെ കൊടുത്ത് കൊടുത്ത് നമ്മൾ ഫീൽഡിലേക്കോ പോട്ടിലേക്കോ ഒക്കെ മാറ്റി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചെയ്യുന്ന പ്രൊസീജിയർ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ ഒരു പേരയുടെ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ഇതുപോലെ പേരയോ അല്ലെങ്കിൽ വേറെ ചെയ്യാവുന്ന ഏതെങ്കിലും പ്ലാന്റ് സെലക്ട് ചെയ്ത് അതിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലിടുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് പോകാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എയർ ലെയറിങ്
എയർ ലെയറിംഗ് ഇൻ ഗോവ പേരയിൽ നടക്കുന്ന എയർ ലെയറിംഗ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് നമ്മളൊരു ഈ ഒരു ബ്രാഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെച്ചൂരിറ്റി സ്വല്പം കുറവുണ്ട് കുറച്ചും കൂടി മെച്ചൂർ ആയ ബ്രാഞ്ചാണ് ശരിക്കും വേണ്ടത് നമ്മളൊരു 30 സെൻറ്റിമീറ്റർ ടിപ്പിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ മാറ്റി നമ്മൾ അവിടെയുള്ള ഇലകൾ മാത്രം കട്ട് ചെയ്ത് മാറ്റുക ബാക്കി ഇലകൾ കളയാൻ പാടില്ല കാരണം ഇതിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ പ്രിപ്പയർഡ് ഫുഡ് അക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ റൂട്ട് ഫോർമേഷനെ അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ ഇലകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ് ഈ ഫ്ലോയം വഴി വരുന്ന ഫുഡ് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ റൂട്ട് ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു റിംഗ് ഓഫ് ബാർക്ക് നമ്മൾ റിമൂവ് ചെയ്യണം ഒരു 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് ആദ്യം രണ്ട് കട്ടിങ് നടത്തുക അതിനുശേഷം അത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ആ കട്ടിങ് തമ്മിൽ ജോയിൻ ചെയ്യുക കഴിഞ്ഞത് ഇതൊക്കെ പൊളിച്ച് മാറ്റുക ഇതിലൊന്നും നമ്മൾ കൈ തൊടാൻ പാടില്ല അങ്ങനെ പൊളിച്ച് മാറ്റുക ഇതാണ് റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്തിരിക്കുന്നത് ഇതിലൊന്ന് നിങ്ങൾക്ക് കാണാം റിംഗ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്തിരിക്കുന്നത് കാണാം നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു നോട്ട് കൊടുക്കാം ഒരു കട്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഫ്ലോയമാണ് ബ്ലോക്ക് ചെയ്തത് ഇൻറ്റേണലായിട്ട് പോകുന്ന സൈലം വസ്കുലർ ബണ്ടിൽസ് സൈലം പുറമേ കൂടെ പോകുന്ന ഫ്ലോയമാണ് ഈ ഫ്ലോയമാണ് പ്രിപ്പയർഡ് ഫുഡ് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത ഫുഡ് നമ്മൾ എൻ്റെ ആ ഫുഡ് ഫ്ലോ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇവിടെ റൂട്ട് ഫോർമേഷനെ ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അപ്പോൾ അത് എങ്ങാനും ബാർക്ക് വന്ന് യോജിച്ച് വരികയാണെങ്കിലും അത് വന്ന് ചേർന്നാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു കെട്ട് കൊടുക്കുന്നത് അതിങ്ങനൊരു കെട്ട് കൊടുക്കുക നമ്മൾ ഈ മോസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ലെയർ മിക്സ്ചർ ഉപയോഗിക്കാം ലെയർ മിക്സ്ചർ ആണെങ്കിൽ നമ്മൾ ഡ്രൈഡ് കൗഡങ് പൗഡർ കൊയർ പിത്ത് സാൻഡ് ഇവ മിക്സ് ചെയ്തെടുത്ത് ലെയർ മിക്സ്ചർ ഉണ്ടാക്കി അതായത് വാട്ടർ ഹോൾഡ് ചെയ്യണം എന്നാൽ വാട്ടർ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യരുത് അങ്ങനെയുള്ള മീഡിയം വേണം നമുക്ക് ചെയ്യുവാനായിട്ട് അപ്പോൾ ഇവിടെ ഈ അല്ലെങ്കിൽ മോസ് സ്പാഗ്നം മോസ് ആണ് ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ അത് മോസ് അവൈലബിൾ ആയിട്ടുള്ള മോസ് നമ്മൾ എടുക്കുകയാണ് ഇതിങ്ങനെ എടുക്കുമ്പോഴും നമ്മൾ ഈ ചെളിയൊക്കെ ഒത്തിരി ചെളി ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളം കെട്ടിയിരിക്കുന്നതിനിട വരും അപ്പോൾ കാര്യമായ ചെളിയൊന്നും ഇല്ലാതെ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം കെട്ടിയേക്കാതെ അതുപോലെ നമ്മൾ വെള്ളം ശരിക്കും പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ വരാത്ത രീതിയിൽ പിഴിഞ്ഞ് കളഞ്ഞ് വേണം നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഒറ്റ കട്ടയായിട്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ലെയർ മിക്സ്ചറായിട്ട് എടുക്കുന്നത് ഇതാണ് നമ്മൾ ഈ ഓപ്പൺ ആക്കിയിരിക്കുന്ന ബാർക്ക് റിമൂവ് ചെയ്തിരിക്കുന്ന പോർഷനിൽ കവർ ചെയ്ത് പിടിപ്പിക്കുവാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഈ ലെയർ മിക്സ്ചർ നമ്മളിവിടെ വച്ച് പൊതിഞ്ഞ് ഈ ഏരിയ പൊതിഞ്ഞ് ഒക്കെയാണ് ഇതിൻ്റെ അടിയിൽ നമ്മളാദ്യം ഒന്ന് കെട്ടുക ഓക്കേ
അതുപോലെ നമ്മൾ ഇതിന്റെ മുകൾ ഭാഗവും ഒട്ടും വെള്ളം കടക്കാത്ത രീതിയിൽ ചേർത്ത് കെട്ടുക ഇതിന്റെ സെൻട്രൽ കൂടി ഒരു കെട്ട് നമുക്ക് കൊടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊസീജർ പൂർത്തിയായി ഇനി നമ്മൾ ഒരു 45 ടു 60 ഡേയ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലൂടെ വേരുകൾ വരുന്നത് കാണുവാനായിട്ട് സാധിക്കും ഈ ഏരിയയിൽ കാർബോഹൈഡ്രേറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് റൂട്ട് ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയും നമ്മൾ ഈ സ്ഥലത്തുകൂടി കാർബോഹൈഡ്രേറ്റും അതുപോലെ ഹോർമോൺസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ആ റൂട്ട് ഫോർമേഷൻ ഒരു ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും അങ്ങനെ ഇവിടെയെല്ലാം വേരുകൾ വന്നു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഷീറ്റിലൂടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ വേരുകൾ വരുന്നത് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ വേരുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ മീഡിയം തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു ഗ്രാജുവൽ സെപ്പറേഷനാണ് ചെയ്യുന്നത് നമ്മൾ ഒന്നരാടാഴ്ച ചെറിയ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്നരാടാഴ്ച ഇടപെട്ട് ഒരു ആദ്യം കട്ട് ചെയ്ത് ഒന്നരാടാഴ്ച കഴിഞ്ഞ് അത് ഡീപ്പെൻ ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഈ പുതിയ പ്ലാന്റ് ആണ് നമ്മൾ ലെയർ എന്ന് പറയുന്നത് പുതിയ ലെയർ എന്ന് പറയുന്നത് പുതിയ ന്യൂ പ്ലാന്റായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് ഈ ഗുണങ്ങളെല്ലാം ഈ ചെടിയിലെല്ലാ ഗുണങ്ങളും ഉള്ള ഒരു തൈയായിട്ട് ഇത് മാറും അതാണ് എയർ ലെയറിങ് ഇത് നമ്മൾ സാധാരണ ലെയറിങ് എല്ലാം താഴത്തേക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ എയറിൽ വെച്ച് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് എയർ ലെയറിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത പ്ലാന്റ് ഒരു പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലോ നട്ടുപിടിപ്പിക്കുക അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് അത് ഷെയ്ഡിൽ വയ്ക്കുക പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ ഒരു ഹാർഡനിങ്ങിലൂടെ അതായത് കുറച്ച് വെയിൽ കൊള്ളിക്കുക അങ്ങനെ ഒരു ചെറിയൊരു ഹാർഡനിങ്ങിലൂടെ കടത്തിവിട്ട് നമുക്ക് മെയിൻ ഫീൽഡിലേക്ക് നടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ മദർ പ്ലാന്റിനുള്ള എല്ലാ ഗുണങ്ങളും വെജിറ്റേറ്റീവ് പ്രിപ്പറേഷൻ അഡ്വാൻറ്റേജ് നമ്മൾ ബോഡീസാണ് ടു ടു ടൈപ്പ് എല്ലാ ഗുണങ്ങളുമുള്ള തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇത്രയും എയർ ലെയറിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു